കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് വ്യാഴാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ബുധനാഴ്ച സാംസ്കാരിക ഘോഷയാത്രയും സാംസ്കാരിക സംഗമവും ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കുന്നംകുളം കുറുക്കൻപാറ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യ സംസ്കരണം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പരിസരവാസികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മാലിന്യം സംസ്കരിക്കാൻ ധാരണയായത് കൊച്ചി കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയ ജങ്കാറിന്റെ ട്രയൽ റൺ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഈ ആഴ്ച തന്നെ അഴീക്കോട് ജങ്കാർ സർവീസ് പുനരാരംഭിക്കും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് വ്യാഴാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ടി എൻ പ്രതാപൻ എം എൽ എ അറിയിച്ചു സഹകരണ വകുപ്പ് മന്ത്രി സി എൻ ബാലകൃഷ്ണൻ ഇന്നസെന്റ് എം പി കളക്ടർ എം എസ് ജയ മുൻമന്ത്രി കെ പി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നാളെ വൈകിട്ട് സാംസ്കാരിക ഘോഷയാത്രയും കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നൂറ്റി അമ്പതാം ജന്മവാർഷികത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സംഗമവും നടക്കും പോലീസ് മൈതാനിയിൽ നടക്കുന്ന സംഗമം സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ പി മഹേശ്വരി ബാലചന്ദ്രൻ വടക്കേടത്ത് മുഖ്യാതിഥിയായിരിക്കും സംസ്ഥാനത്തെ ആദ്യ ഹരിതപാതയായി മാറുന്ന ബൈപ്പാസ് കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള അനുബന്ധ പ്രവൃത്തികൾക്കായി പതിനഞ്ച് കോടി പതിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിട്ടു വാർത്താസമ്മേളനത്തിൽ എൻ എച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് സത്യപാലൻ സ്വഗതസംഘം ഭാരവാഹികളായ ടി എം നാസർ കെ ആർ ജൈത്രൻ എം കെ മാലിക് വേണു വെണ്ണറ ഇ എസ് സാബു എന്നിവരും പങ്കെടുത്തു കുന്നംകുളം കുറുക്കൻപാറ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യ സംസ്കരണം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ പരിസരവാസികളുമായി ചർച്ച നടത്തിയ ശേഷമാണ് മാലിന്യ സംസ്കരിക്കാൻ ധാരണയായത് ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലുള്ളത് കുഴിച്ചു മൂടാതെ വീണ്ടും മാലിന്യം നിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടുമായി പരിസരവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് നഗരത്തിലെ മാലിന്യ നീക്കം ആറ് ദിവസമായി സ്തംഭിച്ചിരിക്കുകയായിരുന്നു ചെയർമാൻ നേരിട്ടെത്തി ജനങ്ങളുമായി ചർച്ച ചെയ്യാതെ ഗ്രൌണ്ടിൽ മാലിന്യം നിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ജനങ്ങൾ ചൊവ്വാഴ്ച രാവിലെ ഗ്രൌണ്ടിലെ മാലിന്യം കുഴിച്ചു എത്തിച്ച ജെസിബി ജനങ്ങൾ തടഞ്ഞു തുടർന്ന് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ജനങ്ങളുമായി ചർച്ച നടത്തിയെങ്കിലും തങ്ങളുടെ പ്രശ്നങ്ങൾ ചെയർമാനുമായി സംസാരിച്ച് തീരുമാനമാകാതെ മാലിന്യ സംസ്കരണം വേണ്ടെന്ന നിലപാടിൽ ജനങ്ങൾ ഉറച്ചുനിന്നു ഒടുവിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയ്സിംഗ് സി ബേബി തുടങ്ങിയവർ ട്രഞ്ചിങ് ഗ്രൌണ്ടിലെത്തി ജനങ്ങളുമായി ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവും വാർഡ് കൌൺസിലറുമായ കെ ബി ഷിബുവിന്റെ നേതൃത്വത്തിൽ ചർച്ചയ്ക്കെത്തിയ പരിസരവാസികൾ മുന്നോട്ടുവച്ച നിബന്ധനകൾ നഗരസഭ അംഗീകരിച്ചതോടെയാണ് മാലിന്യ പ്രശ്നത്തിന് താൽക്കാലിക ശമനമായത് കുറുക്കൻപാറ നിവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച നഗരസഭ ഒടുവിൽ ജനകീയ സമരത്തിന് മുന്നിൽ കീഴടങ്ങി മാലിന്യം നിക്ഷേപിക്കാൻ അനുവദിക്കാതെ പ്രതിഷേധത്തിനിറങ്ങിയ സമീപവാസികൾ തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ചെയർമാൻ നേരിട്ടെത്തി തങ്ങളുമായി ചർച്ച നടത്തണമെന്നതായിരുന്നു എന്നാൽ അഞ്ചുനാൾ നഗരം നാറിയിട്ടും പകർച്ചവ്യാധി ഭീഷണി ഉയർന്നിട്ടും ചർച്ചയ്ക്ക് ഭരണാധികാരികൾ തയ്യാറായില്ല ചൊവ്വാഴ്ച ജെ സി ബി ഉപയോഗിച്ച് ഗ്രൌണ്ടിൽ നിലവിലുള്ള മാലിന്യം കുഴിച്ചു നഗരത്തിലെ മാലിന്യം നീക്കം ചെയ്യാമെന്ന വിശ്വാസത്തിലായിരുന്നു അധികൃതർ എന്നാൽ ഗ്രൌണ്ടിലെത്തിയ ജെ സി ബി നാട്ടുകാർ തടഞ്ഞിട്ടതോടെ അധികൃതർ വീണ്ടും വെട്ടിലായി നഗരത്തിൽ മാലിന്യം നീക്കം ചെയ്യാനെത്തിയ വാഹനങ്ങളും പാതിവഴിയിൽ നിർത്തിയിട്ടു അനുരഞ്ജനത്തിനെത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാർക്ക് മുന്നിൽ പരാജയപ്പെട്ടതോടെ നഗരസഭാ അധികൃതർക്ക് ചർച്ചയ്ക്കെത്താതിരിക്കാനാകാത്ത സാഹചര്യം ഉടലെടുത്തു മാലിന്യ സംസ്കരണം അനുവദിക്കേണ്ട എന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചുനിന്നതോടെ മുൻ നഗരസഭാ ചെയർമാൻ പി ജി ജയപ്രകാശ് മധ്യസ്ഥ ശ്രമവുമായി രംഗത്തെത്തി ജയപ്രകാശിന്റെ ഇടപെടലിനൊടുവിൽ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെത്തി ദിനംപ്രതിയെത്തുന്ന കുടുംബശ്രീകളുടെ മാലിന്യ വാഹനങ്ങൾ രണ്ടിൽ നിന്ന് ഒന്നാക്കി ചുരുക്കണമെന്നും പ്ലാസ്റ്റിക് മാലിന്യം ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലേക്ക് കൊണ്ടുവരരുതെന്നും നാട്ടുകാർ ചെയർമാനോട് ആവശ്യപ്പെട്ടു പകർച്ചവ്യാധി ഭീഷണിയുള്ളതിനാൽ അടിയന്തര മെഡിക്കൽ ക്യാമ്പ് നടത്തുക ദിനവും മാലിന്യം കുഴിച്ചു തുടങ്ങിയ ആവശ്യങ്ങളും ചെയർമാൻ അംഗീകരിച്ചതോടെയാണ് ആറ് ദിവസം പിന്നിട്ട സമരത്തിന് വിരാമമായത് ടിസി കുന്നംകുളം കുർക്കൻപാറ നിവാസികൾക്ക് നിത്യദുരിതം നൽകുന്ന ട്രഞ്ചിങ് ഗ്രൌണ്ട് മലിനീകരണ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരം വേണമെന്ന വീട്ടമ്മമാർ നഗരമാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നതിലല്ല മറിച്ച് ഭക്ഷ്യ മാംസ മാലിന്യം ഉൾപ്പെടെ കുടുംബശ്രീ അംഗങ്ങൾ ശേഖരിച്ച് ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ എത്തിക്കുന്നതിലാണ് തങ്ങൾക്ക് പ്രതിഷേധമുള്ളതെന്ന് വീട്ടമ്മമാർ പറയുന്നു ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന മലിനജലം കിണറുകളിലും മറ്റും എത്തി തീർത്തും ദുരിതപൂർണ്ണമാണ് തങ്ങളുടെ ജീവിതമെന്ന് വീട്ടമ്മമാർ പറഞ്ഞു പതിറ്റാണ്ടുകളായുള്ള തങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവരുടെ ആവശ്യം കൊച്ചി കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയ ജംഗാറിന്റെ ട്രയൽ റൺ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഈ ആഴ്ച തന്നെ അഴീക്കോട് ജംഗാർ സർവീസ് പുനരാരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ അറിയിച്ചു ജംഗാർ സർവീസ് മുടങ്ങിയിട്ട് അഞ്ച് മാസം പിന്നിട്ടു ജംഗാർ സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി പ്രവർത്തകർ വ്യാഴാഴ്ച മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകും വാർത്തകൾ ാട് സ്വകാര്യ വ്യക്തി പാഠം നികത്തുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു തടഞ്ഞുങ്ങാട് ജമാഅത്ത് പള്ളിക്ക് സമീപത്തുള്ള പള്ളിപ്പുറത്ത് പിഎച്ച് ബക്കർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പാടം മണ്ണിട്ട് നികത്തുന്നതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് ശ്രീധരൻ മാക്കാലിക്കൽ ഒ എ ഷമീൽ അക്ബർ ഫസുലു നൌഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു വർഷം മുൻപ് ഇതേ വ്യക്തി പാടം നികത്തുന്നത് നാട്ടുകാർ തടഞ്ഞിരുന്നു ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു വടക്കേക്കാട് എസ് വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലം സന്ദർശിച്ചു വടക്കേക്കാട് കൃഷി ഓഫീസർ എസ് ജി അനിൽകുമാർ സ്ഥലത്തെത്തി അന്വേഷണം നടത്തി നഴ്സുമാരുടെ കുറവ് മൂലം കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലെ നവജാത ശിശുക്കൾക്കായുള്ള തീവ്രപരിചരണ വിഭാഗത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു രണ്ട് മാസം മുൻപ് ഉദ്ഘാടനം ചെയ്ത നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗത്തിലേക്കായി നാല് സ്റ്റാഫ് നഴ്സുമാരെ നിയമിച്ചിരുന്നു എന്നാൽ പ്രവർത്തനം തുടങ്ങി മാസം പിന്നിട് മുൻപേ രണ്ടുപേരെ ജില്ലാ മെഡിക്കൽ ഓഫീസർ പിൻവലിച്ചു ഇതോടെ മണിക്കൂറും പ്രവർത്തിക്കുന്ന തീവ്രപരിചരണ വിഭാഗത്തിന്റെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവിടേക്ക് ആവശ്യമായ നഴ്സുമാരെ ഉടൻ നിയമിക്കണമെന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പാഞ്ഞാൾ ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നിർഭരമായ തുടക്കം മുട്ടത്തുക്കാട്ടിൽ രാമൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തിയതോടെയാണ് യജ്ഞത്തിന് തുടക്കമായത് പുല്ലൂർ മണ്ണ് രാമൻ നമ്പൂതിരി മിഥുനപ്പള്ളി വാസുദേവൻ നമ്പൂതിരി എന്നിവരാണ് ഭാഗവതാചാര്യന്മാർ ബുധനാഴ്ച നടക്കുന്ന ഭഗവതി സേവയ്ക്കായി മാത്തൂർ മനയിൽ നിന്ന് ഭഗവതിയെ എഴുന്നള്ളിക്കലും ചൊവ്വാഴ്ച നടന്നു വൈകിട്ട് പത്മശ്രീ കലാമണ്ഡലം ഗോപിയും സംഘവും അവതരിപ്പിച്ച കുജേലവൃത്തം കഥകളി അരങ്ങേറി ഈ മാസം ഇരുപത്തിമൂന്ന് വരെ ഭാഗവത സപ്താഹ യജ്ഞവും ഇരുപത്തിയെട്ട് വരെ ഭഗവതി സേവയും നടക്കും വേലൂർ വെള്ളാറ്റഞ്ഞൂരിൽ അനധികൃതമായി മണ്ണെടുപ്പ് നടത്തിയിരുന്ന ജെസിബിയും ടിപ്പർ ലോറിയും എരുമപ്പെട്ടി പോലീസ് പിടികൂടി വെള്ളാറ്റഞ്ഞൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് അനധികൃത മണ്ണെടുപ്പ് നടന്നിരുന്നത് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ മഹേന്ദ്ര സിംഹന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി മണ്ണെടുപ്പ് തടഞ്ഞത് വാഹനങ്ങൾ പിടികൂടുകയായിരുന്നു നടപടിക്കായി വാഹനങ്ങൾ ആർ ടിഒക്ക് കൈമാറി മൂന്ന് വർഷം തുടർച്ചയായി ദേശീയ കായികമേളയിൽ നാല് സ്വർണ്ണ മെഡലുകൾ വീതം നേടിയ ശ്രീജിഷ്ണ നാടിന് അഭിമാനമായി പെരുവല്ലൂർ കളാശേരി സുരേഷ് ബാബുവിന്റെ മകളായ ശ്രീജിഷ്ണ കോഴിക്കോട് കരുണ സ്പീച്ച് ആന്റ് ഹിയറിംഗ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഈ മാസം മുതൽ പതിനാല് വരെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ദേശീയ ബദിരമൂകായികമേളയിൽ ഹൈജംപ് നാനൂറ് മീറ്റർ ഓട്ടം നാല് നൂറ് മീറ്റർ റിലേ ൂറ് മീറ്റർ റിലേ എന്നീ ഇനങ്ങളിൽ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മത്സരിച്ചാണ് ശ്രീചിഷ്ണ സ്വർണ്ണമെഡൽ വാരിക്കൂട്ടിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ബാംഗ്ലൂരിൽ നടന്ന ദേശീയ മത്സരത്തിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ മധുരയിൽ നടന്ന ദേശീയ മത്സരത്തിലും ശ്രീജിഷ്ണ ഇതേ ഇനങ്ങളിൽ സ്വർണ മെഡലുകൾ കരസ്ഥമാക്കിയിരുന്നു കലാരംഗത്തും കഴിവ് കഴിവുതെളിച്ച ശ്രീജിഷ്ണയ്ക്ക് മോണോ ആക്ട് നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് എന്നിവയിലും സംസ്ഥാനതലത്തിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ബസ് കണ്ടക്ടറായ സുരേഷ് ബാബുവിന്റെ രണ്ട് മക്കൾക്കും സംസാരശേഷിയും കേൾവിയുമില്ല രോഗികളായി അടക്കമുള്ള വലിയൊരു കുടുംബത്തിന്റെ ഏക ആശ്രയം സുരേഷ് ബാബുവിന്റെ ജോലിയിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് കേൾവിയും സംസാരശേഷിയുമില്ലാത്ത രണ്ട് മക്കളെയും കലാകായികരംഗത്തെ മികച്ച പരിശീലനം നൽകുന്നതിനും സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനും ഏറെ ബുദ്ധിമുട്ടുകയാണ് ഈ നിർദ്ധന കുടുംബം മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ ഇതു സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ദേശീയതലത്തിൽ തുടർച്ചയായി അംഗീകാരം നേടിയ ശ്രീജിഷ്ണയ്ക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ ഇത്തവണയെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ടി സി വി ന്യൂസ് പാവറട്ടി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ വികസന സമിതി യോഗം നടന്നു ആരോപണ വിധേയയായ ഡോക്ടർ ശാന്തിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു ഡോക്ടറെ നിയമിക്കണമെന്ന് യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു ഡോക്ടർ ശാന്തിയെക്കുറിച്ച് ആശുപത്രി സൂപ്രണ്ടിന് പരാതി ലഭിച്ചെങ്കിലും അത് രേഖാമൂലമായിരുന്നില്ലെന്ന് സൂപ്രണ്ട് പറഞ്ഞു രോഗികളെ വേണ്ടത്ര രീതിയിൽ ആശുപത്രിയിൽ ശ്രദ്ധിക്കാത്തതിന് കാരണം ഡോക്ടർമാരും ആശുപത്രി ജോലിക്കാരും തമ്മിലുള്ള പോരാണെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു ഡോക്ടർ ശാന്തിയെ ശിക്ഷാ നടപടിയോടുകൂടി ആശുപത്രിയിൽ നിന്ന് മാറ്റാനും യോഗം ആവശ്യപ്പെട്ടു പെരിങ്ങോട്ടുകര സെന്റ് മേരീസ് ദേവാലയത്തിൽ കെ സി വയന്റെ നേതൃത്വത്തിൽ ഇൻഡോർ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു പതിനാറ് ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിൽ വാടാനപ്പള്ളി സ്പോർട്സ് കോർണർ ടീമിലെ ബിജു ആന്റ് കിരൺ ഒന്നാം സ്ഥാനവും തൃപ്രയാർ ഓർബിറ്റിലെ നിഷി ആന്റ് സൈഫൽ രണ്ടാം സ്ഥാനവും ഇരിങ്ങാലക്കുടയിലെ സിറിൽ ആന്റ് സെയ്ദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച കളിക്കാരനായി തൃപ്രയാർ ഓർബിറ്റ് ക്ലബിലെ സെയ്ഫലിനെ തെരഞ്ഞെടുത്തു സമാപന യോഗത്തിൽ കെസിവൈഎം തൃശൂർ അതിരൂപതാ പ്രസിഡന്റ് ആന്റോ തൊറയൻ താന്യം പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് സി ടി ജോസ് പള്ളി ട്രസ്റ്റി വർക്കീസ് കൺവീനർ ജസ്റ്റിൻ ഡോക്ടർ മുരളീധരൻ ഡോക്ടർ മാധു സി മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു നിയുക്ത ഗുരുവായൂർ ക്ഷേത്ര മേൽശാന്തി മുന്നൂലം ഭവദാസൻ നമ്പൂതിരിയെ ഗുരുവായൂർ ക്ഷേത്രാചാര ക്ഷേമ സമിതി പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ എന്നീ സംഘടനകൾ അനുമോദിച്ചു ക്ഷേത്രാചാര ക്ഷേത്ര സമിതിക്ക് വേണ്ടി ട്രഷറർ എം ശ്രീനാരായണൻ ഉപഹാരം നൽകി പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ശിവരാമൻ നായർ പൊന്നാട ചാർത്തി ബാലൻ വാർനാട്ട് മുരളി മുള്ളത്ത് അരവിന്ദാക്ഷൻ നായർ കൊങ്ങാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു പാവറട്ടി സെന്റ് തോമസ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കുച്ചുത്രേസ്യയുടെ തിരുനാളിന് കൊടിയേറി ദിവ്യബലിക്ക് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് മുഖ്യ കാർമികത്വം വഹിച്ചു ഈ മാസം തീയതികളിലാണ് ആഘോഷം തിരുനാൾ ദിവസങ്ങളിൽ ദിവ്യബലി നൊബേന ലതിഞ്ഞ് എന്നിവയുണ്ടാകും ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ കലാനിലയം മുൻ സെക്രട്ടറി അനധികൃതമായി കൈപ്പറ്റിയ തുക തിരിച്ചടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടും നടപടിയായില്ല മുൻ മുൻകലാനയം സെക്രട്ടറിയും ഇപ്പോഴത്തെ ഭരണസമിതി അംഗവുമായ കെ എൻ ഉണ്ണികൃഷ്ണനാണ് സർക്കാരിൽ നിന്ന് ലഭിച്ച ഗ്രാന്റിലെ ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി ആരോപണം ഉയർന്നത് എണ്ണായിരം രൂപ വീതം ഓണറേറിയം ഇനത്തിൽ മാത്രം കൈപ്പറ്റാൻ അർഹതയുള്ളപ്പോഴാണ് യാത്രാ ചെലവനായി അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി രൂപയും ദിനപത്ത ഇനത്തിൽ രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയും കൈപ്പറ്റിയ ഓണറേറിയം യാത്രാ ചെലവ് ദിനപത്ത തുടങ്ങിയ ഇനങ്ങളിൽ പതിമൂന്ന് ലക്ഷത്തിയ്യായിരത്തി അഞ്ഞൂറ്റിൻപത് രൂപ തിരിച്ചടയ്ക്കണമെന്ന് കാണിച്ച് അണ്ടർ സെക്രട്ടറി ജൂലൈ ഇരുപത്തിയേഴിന് കലാനിലയം ഭരണസമിതിക്ക് നോട്ടീസ് നൽകിയിരുന്നു ഇതിൽ സെക്രട്ടറിയുടെ വിശദീകരണം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഭരണസമിതി സ്വീകരിച്ചിട്ടില്ല ഇതേ തുടർന്ന് കലാനിലയത്തിലെ അധ്യാപകർ അടക്കമുള്ള ജീവനക്കാരുടെ ശമ്പളം ആറ് മാസമായി മുടങ്ങിക്കിടക്കുകയാണ് ഓണത്തിന് പോലും ഇവർക്ക് യാതൊരു തരത്തിലുള്ള സർക്കാർ ആനുകൂല്യവും ലഭിച്ചില്ല യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് കലാനിലയം ഭരിക്കുന്നത് ഗ്യാസ് ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭാ ലൈബ്രറി ഹാളിൽ ഗ്യാസ് ഉപഭോക്താക്കളുടെ യോഗം നടന്നു സമിതി ജില്ലാ സെക്രട്ടറി പി മണി രവീന്ദ്രൻ കെ ടി ഷാജൻ എം വി ജോർജ് എന്നിവർ സംസാരിച്ചു പനക്കൽ ഗ്യാസ് ഏജൻസിയിലെ ഗ്യാസ് വിതരണത്തിന്റെ അപാകതകളെക്കുറിച്ച് ഉപഭോക്താക്കൾ പരാതി ഉന്നയിച്ചു ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിന് മുന്നോടിയായി ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ആലോചനായോഗം നടന്നു നഗരസഭാ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സി ബി രാജീവ് അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ഡി ഡോക്ടർ മിനി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജിപ്പോൾ മുൻ നഗരസഭാ ചെയർമാൻ പി ജി ജയപ്രകാശ് ഡോക്ടർ സുശാന്ത് ഡോക്ടർ കോശി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ക്ഷീരവികസന വകുപ്പിന്റെയും എറിയാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക സംഗമം സംഘടിപ്പിച്ചു മാടവനിയിൽ നടന്ന സംഗമം ബി എസ് സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ ബ മഹേശ്വരി ക്ഷീര കർഷകരെ ആദരിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ വി രമേശൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജമീല അബൂബക്കർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബേബി ജനാർദ്ദനൻ ദീപ പ്രതാപൻ കെ പി പുഷ്പൻ എ എസ് കുമാരി പി എ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ക്ഷീര കർഷക സംഗമത്തിന്റെ ഭാഗമായി കന്നുകാലി പ്രദർശനം സെമിനാർ തുടങ്ങിയവയും നടന്നു മറ്റത്തൂർ പഞ്ചായത്തിന്റെ വ്യാപാര സിരാ കേന്ദ്രമായ കോടാലി ടൌണിൽ റോഡ് തകർന്നത് ജനങ്ങൾക്ക് ദുരിതമായി ആൽത്ര ജംഗ്ഷനിലും മാർക്കറ്റ് ജംഗ്ഷന് സമീപത്തുമാണ് റോഡിൽ നിറയെ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് കാൽനടക്കാർക്കും വാഹനയാത്രക്കാർക്കും ഒരുപോലെ ദുരിതം സമ്മാനിക്കുകയാണ് ഈ കുഴികൾ ടൌണിനോട് ചേർന്നുള്ള ഉയർന്ന പ്രദേശമായ പള്ളിക്കുന്നത്ത് ഭാഗത്തുനിന്ന് മഴവെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് ആൽത്ര ജംഗ്ഷനിലെ റോഡിലേക്കാണ് ഈ വെള്ളം കാനവഴി വഴി ഒഴുക്കിവിടാൻ സൌകര്യമുണ്ടാക്കിയാൽ ദുരിതം കുറേയൊക്കെ തീരുമെങ്കിലും ഇതിനുള്ള നടപടി ഉണ്ടായിട്ടില്ല ആൽത്ര ജംഗ്ഷൻ മുതൽ ആശുപത്രി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഒരു വശത്തെ കാന നിർമ്മാണവും നടപ്പാത നിർമ്മാണവും ഇനിയും നടന്നിട്ടില്ല ഇവിടെ കാന നിർമ്മിച്ച് മഴവെള്ളം ഒഴുക്കിക്കളയാൻ നടപടിയുണ്ടായാൽ വെള്ളം കെട്ടിക്കിടന്ന് റോഡ് തകരുന്നത് ഒഴിവാക്കാനാകും കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ പ്രത്യേക കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കെ കൊച്ചനിയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൃഷി വകുപ്പ് ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകനായി തെരഞ്ഞെടുത്ത എം ബാലാജി സംസ്ഥാന സർക്കാരിന്റെ കർഷകോത്തമ അവാർഡ് ലഭിച്ച മനം കണ്ടെത്ത മുഹമ്മദ് ഹാജി ഏറ്റവും മികച്ച പച്ചക്കറി ക്ലസ്റ്ററിനുള്ള അവാർഡ് ലഭിച്ച ഗ്രീൻ വാലി വെജിറ്റബിൾ ക്ലസ്റ്റർ ഭാരവാഹികൾ ഏറ്റവും മികച്ച കൃഷി ഓഫീസറായ കടവല്ലൂർ കൃഷി ഓഫീസർ സ്മിത ജോൺ എന്നിവരെ ആദരിച്ചു എം എൻ സത്യൻ സി ടി ബാബു എ എസ് കുട്ടി എന്നിവർ സംസാരിച്ചു പൈൻകുളം വാടാലിക്കാവ് റോഡ് നന്നാക്കാത്തത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു പൈൻകുളം സെന്റർ മുതൽ തുഴുപ്പാടം വരെയുള്ള പത്ത് കിലോമീറ്റർ റോഡാണ് തകർന്നു കിടക്കുന്നത് നിരവധി തവണ പ്രദേശവാസികൾ പാഞ്ഞാൾ പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ചെറുത്തുരുത്തി പൈൻകുളം പ്രദേശത്തുനിന്ന് ഒറ്റപ്പാലത്തേക്കുള്ള എളുപ്പ വഴി കൂടിയാണ് ഈ റോഡ് ഓണം കഴിഞ്ഞാൽ റോഡ് പണി ആരംഭിക്കുമെന്ന് പറഞ്ഞ് സാമഗ്രികൾ കൊണ്ടുവന്നെങ്കിലും ഇതുവരെയും പണി ആരംഭിച്ചിട്ടില്ല അന്നകര എലബത്തൂർ റോഡ് തകർന്ന് യാത്ര ദുരിതമായി ഒന്നര കിലോമീറ്ററോളം ദൂരമുള്ള റോഡിൽ ടാറിംഗ് അടർന്നു മെറ്റൽ ഇളകിയും വൻ വൻഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് എലബത്തൂർ ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിന് മുന്നിലാണ് റോഡ് ഏറെ ശോചനീയാവസ്ഥയിലുള്ളത് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും പലതവണ പരാതിപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല റോഡിനോടുള്ള അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാട്ടുകാർ റോഡിലെ കുഴികളിൽ വെച്ച് പ്രതിഷേധിച്ചു റോഡ് പുനർനിർമ്മിക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തുമെന്നും നാട്ടുകാർ പറഞ്ഞു ഈ വർഷത്തെ ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡ് കുന്നംകുളം വടുത്തല സ്വദേശി പി എം അബ്ദുൽ സലാം നേടി മലയാളത്തിന് നൂറിൽ പരം മികവുറ്റ രചനകൾ സമ്മാനിച്ച സലാം നവോത്ഥാന സാംസ്കാരിക കേന്ദ്രത്തിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ് ഡിസംബർ അക്കാദമിയുടെ സിൽവർ ജൂബിലി ആഘോഷവേളയിൽ ഡൽഹിയിൽ പുരസ്കാരം സമ്മാനിക്കും ചേർപ്പ് സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ രോഗികൾക്കായി സേവാഭാരതി നടത്തിവരുന്ന സൌജന്യ കഞ്ഞി വിതരണം നാലു വർഷം പിന്നിട്ടു ഞായർ ഒഴികെയുള്ള മുഴുവൻ ദിവസങ്ങളിലും വൈകീട്ടാണ് ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി കഞ്ഞിയും കറികളും വിതരണം ചെയ്യുന്നത് ദിവസവും നിരവധി രോഗികളാണ് സേവാഭാരതിയുടെ കഞ്ഞി വിതരണത്തിനായി കാത്തിരിക്കുന്നത് സമിതി പ്രസിഡന്റ് എൻ ശങ്കരൻകുട്ടി ജനറൽ കൺവീനർ കെ ശിവദാസൻ ഉമേഷ് രഞ്ജിത്ത് എന്നിവരാണ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത് കുറ്റാരോപിതരായവർക്ക് പരാതിയുടെ പകർപ്പ് നൽകണമെന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പോലീസ് സ്റ്റേഷനുകളിൽ നടപ്പാവുന്നില്ല ജൂലൈ നടപ്പാവുന്നില്ലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജെ ബി കോശി കുറ്റാരൂപിതിന് പരാതിയുടെ പകർപ്പ് നൽകണമെന്ന് ഉത്തരവ് നൽകിയത് കേരള പോലീസ് നിയമം മുപ്പത്തിരണ്ടാം വകുപ്പ് അനുസരിച്ച് എതിർകക്ഷി ആവശ്യപ്പെട്ടാൽ പരാതിയുടെ പകർപ്പ് നൽകാൻ പോലീസ് ബാധ്യസ്ഥരാണ് ഈ അവകാശം സാക്ഷിക്കുമുണ്ട് ഇതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്നാൽ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ഉത്തരവ് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല പരാതിയുടെ പകർപ്പ് ആവശ്യപ്പെടുന്ന കുറ്റാരോപിതർക്ക് ഇത് നൽകുവാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം തങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം പോലീസ് മേധാവികളിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം ഒമാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള ഇസ്ലാമിക് അസോസിയേഷന്റെ സാന്ത്വനം സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പ്രവാസി കുടുംബത്തിന് ധനസഹായം വിതരണം ചെയ്തു ഒമാനിൽ ജോലി ചെയ്യുന്നതിനിടെ മരിച്ച പറപ്പൂർ സ്വദേശി കളാശേരി കുമാരന്റെ ഭാര്യ പ്രമീളയ്ക്കാണ് അഞ്ച് ലക്ഷം രൂപ നൽകിയത് തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സരോജിനി ബാങ്ക് നിക്ഷേപ റിസീറ്റ് കൈമാറി കേരള ഇസ്ലാമിക് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം അധ്യക്ഷനായി വി ജി സതീശൻ ലിസ ഫ്രാൻസിസ് ഷീന വിൽസൺ സരസമ സുബ്രഹ്മണ്യൻ ആർ പി സിദ്ധിഖ് എന്നിവർ സംസാരിച്ചു നാട്ടുവഴികളിലും വീട്ടുമുറ്റങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന വൈക്കോൽക്കൂനകൾ ഒരു കാലത്ത് കാർഷിക സംസ്കാരത്തിന്റെ അടയാളങ്ങളായിരുന്നു ഗ്രാമങ്ങൾ നാഗരിക സംസ്കാരത്തെ വരവേറ്റപ്പോൾ വൈക്കോൽകൂനകൾ വിസ്മൃതിയിലായ നാട്ടുകാഴ്ചകളിൽ ഒന്നായി മാറി പഴയകാലത്ത് കാർഷിക സമൃദ്ധിയുടെയും പ്രതാപത്തിന്റെയും അധ്വാനത്തിന്റെയും പ്രതീകങ്ങളായിരുന്നു പാടശേഖരങ്ങളിൽ നിന്ന് കൊയ്തെടുത്ത് തലയിൽ ചുമന്നുകൊണ്ടുവരുന്ന കതിർക്കറ്റകൾ മെതി കഴിഞ്ഞാൽ കൂനകളാക്കി കെട്ടിവയ്ക്കാറാണ് പതിവ് വൈക്കോൽ കൂനകളുടെ ഉയരവും എണ്ണവും കണ്ടാൽ ജന്മിമാരെയും നാട്ടുപ്രമാണിമാരെയും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നാൽ നെൽവയലുകൾ തരിശിട്ടതും കൊയ്ത്തുപാട്ടിനു പകരം പാടശേഖരങ്ങളിൽ നിന്ന് കൊയ്ത്തുമതി യന്ത്രങ്ങളുടെ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയതും വൈക്കോൽ കൂനകൾ മലയാളികളുടെ ഓർമ്മകളിൽ നിന്ന് പടിയിറങ്ങാൻ കാരണമായി വീടുകൾ മെയ്യാനും കന്നുകാലികൾക്ക് തീറ്റയ്ക്കുമായാണ് വൈക്കോൽ സൂക്ഷിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ പല ഉൽപ്പന്നങ്ങളുടെയും അസംസ്കൃത വസ്തുവായിട്ടാണ് ഉപയോഗിക്കുന്നത് യന്ത്രം ഉപയോഗിച്ച് കൊയ്ത്തു നടത്തിയ പാടശേഖരങ്ങളിൽ ചിതറിക്കിടക്കുന്ന വൈക്കോൽ യന്ത്രം ഉപയോഗിച്ചു തന്നെ ചുരുളുകളാക്കി കെട്ടി വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതിനാൽ തന്നെ അപൂർവമായി കാണുന്ന വൈക്കോൽ കൂനകൾ കൊയ്ത്തും മെതിയും ആഘോഷമാക്കിയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ശേഷിപ്പും ഓർമ്മപ്പെടുത്തലുമായി മാറുകയാണ് ന്യൂസ് നെന്മണിക്കര എം കെ എം സി യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കുടുംബ സംഗമവും ബന്ധനവും ഒക്ടോബർ അഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സി എൻ ചേതവൻ എം പി ഉദ്ഘാടനം ചെയ്യും പ്രൊഫസർ സി രവീന്ദ്രനാഥ് മുഖ്യ പ്രഭാഷണം നടത്തും ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെ ആദരിക്കും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സംഗമത്തിന്റെ ഭാഗമായി ഘോഷയാത്ര കായിക മത്സരങ്ങൾ കലാപരിപാടികൾ എന്നിവയും നടക്കും ഭാരവാഹികളായ അഡ്വക്കേറ്റ് പി ഉണ്ണികൃഷ്ണൻ ജോസ് പാറയ്ക്കൽ ആന്റോ കൂടലി പ്രജീഷ് കാട്ടിത്തറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചാവക്കാട് പ്രവാസി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തു ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ എ കെ സതിരത്നം ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് ചെയർമാൻ മാലിക്കുളം അബ്ബാസ് പ്രവാസി ഫോറം അംഗങ്ങളായ ഫാറൂഖ് ഗിരീഷ് ഷാജി മൃദുലാൽ കലാം തുടങ്ങിയവർ പങ്കെടുത്തു മതിലകം ചെങ്ങാതിക്കൂട്ടം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാഹിത്യോത്സവം പുന്നക്കയ ബസാർ തണൽ സാംസ്കാരിക കേന്ദ്രത്തിൽ നടന്ന സമാപന സമ്മേളനം മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ അനിൽ കിളിക്കുളങ്ങര അധ്യക്ഷത വഹിച്ചു ടി എൻ ജോയ് സോമൻ താമരക്കുളം ഷാജി കെ അബ്ദു ബഷീർ വടക്കൻ സുനിൽ പി മതിലകം എന്നിവർ സംസാരിച്ചു മാള ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷത്തിന്റെ ഭാഗമായി വാർഡ് അടിസ്ഥാനത്തിൽ പൂക്കള മത്സരം നടത്തി അഞ്ചാം വാർഡ് ഒന്നാം സ്ഥാനവും രണ്ടാം വാർഡ് രണ്ടാം സ്ഥാനവും പതിനെട്ടാം വാർഡ് മൂന്നാം സ്ഥാനവും നേടി ആഘോഷത്തിന്റെ സമാപന ദിവസമായ ഈ മാസം പതിനേഴിന് ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നാടൻ കലാസന്ധ്യയും നടക്കും കാട്ടക്കമ്പാൽ ചിറക്കിലിൽ കോൺഗ്രസ് പ്രവർത്തകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രധാന പ്രതിയെ കുന്നംകുളം സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു കാട്ടക്കാമ്പൽ കാഞ്ഞിരത്തങ്കൽ മാട്ടത്തിൽ ബിച്ചു എന്ന ഉണ്ണിയപ്പനാണ് അറസ്റ്റിലായത് ഈ മാസം പതിനൊന്നിന് രാത്രിയിൽ ബൈക്കിൽ പോകുകയായിരുന്ന അബുബക്രെ സംഘം ചേർന്ന് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ് കുന്നകുളം ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത് കല്ലൂർ തൈക്കാട്ടിൽ ഗോവിന്ദന്റെ മകൻ പുരുഷോത്തമന്റെ കരൾ മാറ്റിവയ്ക്കുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്ക് ധനം സമാഹരിക്കുന്നതിനായി സർവകക്ഷി യോഗം ചേർന്നു വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഫസലുൽ അലിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം വാർഡ് അംഗങ്ങളും വിവിധ കക്ഷി പ്രവർത്തകരും ചേർന്ന് ഭവന സന്ദർശനം നടത്തി ശസ്ത്രക്രിയയ്ക്കുള്ള ഫണ്ട് സ്വരൂപിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഏപ്രിലാണ് പുരുഷോത്തമന് കരൽ രോഗമാണെന്ന് കണ്ടെത്തിയത് ശസ്ത്രക്രിയയ്ക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരും മാതാപിതാക്കളും സഹോദരങ്ങളും അടക്കം പതിനാറ് അംഗങ്ങൾ അടങ്ങുന്നതാണ് പുരുഷോത്തമന്റെ കുടുംബം അഞ്ച് സെന്റ് സ്ഥലത്തുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് സ്വർണപ്പണിക്കാരനായ പുരുഷോത്തമന് രോഗബാധിതനായതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ഈ മാസം കൊച്ചി അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുള്ളത് മതിലകം പുതിയകാവിൽ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാർ മോഷണം പോയതായി പരാതി പുതിയകാവ് പടിഞ്ഞാറ് പുതുപ്പുള്ളി വീട്ടിൽ മുഹമ്മദ്അാലിയുടെ കെ എൽ നാൽപ്പത്തിയേഴ് സിൽവർ നിറത്തിലുള്ള സ്വിഫ്റ്റ് കാറാണ് മോഷ്ടിക്കപ്പെട്ടത് മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു തൃശൂർ റേഞ്ച് ഐ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ ദേശാഭിമാനി പ്രവർത്തകർക്കെതിരെ ആഭ്യന്തരമന്ത്രിയുടെ നിയമസഭയിലെ പ്രഖ്യാപനത്തിന് വിരുദ്ധമായി പോലീസ് കേസെടുത്ത് പ്രോസിക്യൂഷൻ നടപടി തുടങ്ങി ദേശാഭിമാനി തിരുവനന്തപുരം ബ്യൂറോ ചീഫ് ആയിരുന്ന കെ എം മോഹൻദാസിനെതിരെ വടകര പോലീസ് കേസെടുത്തതിൽ പ്രതിഷേധിച്ചാണ് തൃശൂർ റേഞ്ച് ഐജി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ദേശാഭിമാനി തൃശൂർ ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ വി എം രാധാകൃഷ്ണൻ സബ് എഡിറ്റർമാരായ എൻ രാജൻ ടി വി വിനോദ് കൊച്ചി ബ്യൂറോയിലെ സീനിയർ റിപ്പോർട്ടർ മഞ്ജു കുട്ടികൃഷ്ണൻ മുൻ സീനിയർ സബ് എഡിറ്റർ വികാസ് മൂത്തടത്ത് എന്നിവരെ പ്രതികളാക്കിയാണ് തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസ് കേസെടുത്ത് പ്രോസിക്യൂഷൻ നടപടി ആരംഭിച്ചത് മദ്യനയം അട്ടിമറിക്കുവാൻ അനുവദിക്കില്ല മദ്യനിരോധനത്തിന് ജനജാഗ്രത എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി കയ്പമംഗല മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുസമ്മേളനം കൊപ്രക്കളം സെന്ററിൽ നടന്ന സമ്മേളനം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി ടി ആർ ഷാജി അധ്യക്ഷത വഹിച്ചു ഓസോൺ ദിനത്തിൽ സ്വയം പ്രഭാവലയം തീർത്ത് സൂര്യൻ ചൊവ്വാഴ്ച നട്ടുച്ചയോടെയാണ് സൂര്യന് ചുറ്റും മഴ വില്ലഴകുള്ള വൃത്തം പ്രത്യക്ഷപ്പെട്ടത് ഒരു മണിക്കൂറിലധികം നേരം കാണപ്പെട്ട വൃത്തം പിന്നീട് അപ്രത്യക്ഷമായി മഴക്കാർ ഒഴിഞ്ഞ മാനത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കത്തോടെയായിരുന്നു സൂര്യൻ പ്രഭാവലയത്തോടെ പ്രത്യക്ഷപ്പെട്ടത് കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് വ്യാഴാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും ഉദ്ഘാടനത്തിന് മുന്നോടിയായി ബുധനാഴ്ച സാംസ്കാരിക ഘോഷയാത്രയും സാംസ്കാരിക സംഗമവും ഏറെ വിവാദങ്ങൾക്കൊടുവിൽ കുന്നംകുളം കുറുക്കൻപാറ ട്രഞ്ചിംഗ് ഗ്രൌണ്ടിലെ മാലിന്യ സംസ്കരണം ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ പരിസരവാസികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് മാലിന്യം സംസ്കരിക്കാൻ ധാരണയായത് കൊച്ചി കപ്പൽശാലയിൽ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയ ജങ്കാറിന്റെ ട്രയൽ റൺ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ഈ ആഴ്ച തന്നെ അഴീക്കോട് ജങ്കാർ സർവീസ് പുനരാരംഭിക്കും